പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ട്രക്ചേഴ്സിലെ സർക്കുലർ ക്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ മൂന്ന് ലെക്ചേഴ്സിൽ അതായത് ലെക്ചർ നമ്പർ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ മൂന്ന് ലെക്ചേഴ്സിലും എന്താണ് ക്യൂ എങ്ങനെയാണ് നമ്മളൊരു ക്യൂവിനകത്തേക്ക് എൻ ക്യു എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക ഡി ക്യു എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഡി ക്യു ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഈ ക്യൂവിനകത്ത് കാണാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ക്യൂവിനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് ഫ്രീ ലൊക്കേഷൻസിനെ നമുക്ക് ഈ ക്യൂവിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ ലീനിയർ ക്യൂ ആണെങ്കിൽ അവസാനത്തെ അഞ്ചാമത്തെ ഇൻഡെക്സ് വാല്യൂലും മാത്രമേ നമുക്ക് ഡേറ്റാസിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ റിമൈനിങ് ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻ്റ് ലെഫ്റ്റിലേക്ക് ഇരിക്കുന്ന ഫ്രീ ലൊക്കേഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇത് തന്നെയായിരുന്നു ലീനിയർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് സോ വൺസ് ഒരു ക്യൂവിനെ നമ്മൾ ഇൻക്യൂ ചെയ്ത് ഫുള്ളായി കഴിഞ്ഞാൽ ഡി ക്യൂ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷവും ഫ്രീ ലൊക്കേഷൻസ് ഉണ്ട് എങ്കിൽ അവിടേക്ക് നമുക്ക് ഡേറ്റാസിന് റീഡ് ചെയ്യാനായിട്ട് ലീനിയർ ക്യൂവിൽ നമുക്ക് സാധിക്കത്തില്ല സോ ഈ പറഞ്ഞ ഡ്രോബാക്കുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ക്യൂ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് സോ സർക്കുലർ ക്യൂ എന്ന് പറയുന്നത് ലീനിയർ ക്യൂവിൻ്റെ പ്രിൻസിപ്പിൾ പോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ആ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വൺസ് ഫസ്റ്റ് പൊസിഷൻ ഫ്രീ ആണ് എങ്കിൽ അങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് സർക്കുലാർ ക്യൂവിൽ കാണാം സോ സാധാരണഗതിയിൽ ഒരു ലീനിയർ ആയിട്ടുള്ള അറയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ സർക്കുലാർ ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്കിലും പിക്ചോറിക്കലി നമുക്ക് സർക്കുലർ ക്യൂവിനെ ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം അതായത് ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക ഈ ക്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഫ്രണ്ടും റയറും പോയിന്റേഴ്സ് ഈ ഒരു സർക്കുലർ ക്യൂവിനകത്ത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എൻ ക്യു ഡി ക്യൂ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ നമ്മളിവിടെ പ്രോഗ്രാം ലോജിക്കിലൂടെ എൻ ക്യു ഡി ക്യൂ ഓപ്പറേഷൻസ് എങ്ങനെയാണ് സർക്കുലർ ക്യൂയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നതിനെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമ്മൾ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ലീനിയർ ക്യൂവിൽ നിന്ന് വ്യത്യസ്തമായി ചില വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായിട്ട് നമ്മളൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം ലീനിയർ ക്യൂ പഠിച്ചപ്പോൾ തന്നെ കണ്ടിരുന്നു ഒരു ക്യൂ എം ടി ആണ് എങ്കിൽ ഫ്രണ്ടും റെയറും മൈനസ് വൺ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ലൊക്കേഷനിലായിരിക്കും ആദ്യം ഉണ്ടാവുക സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ എൻ ക്യു ഓപ്പറേഷനകത്ത് കാണുന്ന മൂന്ന് കണ്ടീഷനുകളിൽ മൂന്ന് ചെക്കിംഗ് കണ്ടീഷനിൽ ആദ്യത്തെ ചെക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് റെയർ ഈക്വൽ ടു മൈനസ് വൺ ഫ്രണ്ടും റെയറും മൈനസ് വൺ ആണോ എന്ന ചെക്കിംഗ് കണ്ടീഷനിലേക്കാണ് വരുന്നത് രണ്ട് കണ്ടീഷനും ട്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇഫ് കണ്ടീഷൻ അകത്തേക്ക് കിടക്കുന്നു ഇഫിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കുക ഫ്രണ്ട് ഈക്വൽ ടു സീറോ റെയർ ഇസ് ഈക്വൾ ടു സീറോ ദാറ്റ് മീൻസ് ഫ്രണ്ടിനെയും റെയറിനെയും നമ്മൾ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുക ഈ ക്യൂവിൻ്റെ സീറോത്ത് ലൊക്കേഷനകത്തേക്ക് പോയിന്റ് ചെയ്യുക എൻ്റെ ക്യൂവിൻ്റെ പേര് സി ക്യൂ എന്നാണ് സി ക്യു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കുലർ ക്യൂ എന്ന് പറയുന്ന നെയിമാണ് ഇവിടെ അറേയ്ക്ക് ക്യൂ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം സി ക്യു ഓഫ് റെയർ സി ക്യു ഓഫ് റെയർ ഇസ് ഈക്വൽ ടു ഐറ്റം എന്നാക്കുക സൊ ഐറ്റം എന്ന് പറയുന്ന ഇൻഡിജറിനകത്തേക്കാണ് നമ്മൾ ഡേറ്റാസിനെ എൻറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡേറ്റയെ സിക്യു ഓഫ് റെയർ എന്ന് പറയുന്ന പൊസിഷനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ട്വൻറ്റി വൺ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ക്യൂവിൻ്റെ സീറോത്ത് ലൊക്കേഷനകത്തേക്ക് ട്വൻറ്റ വണ്ണിനെ ഇൻസേർട്ട് ചെയ്യുന്നു സോ ഇത് നമ്മൾ ലീനിയർ ക്യൂവിൽ അതേ ഓപ്പറേഷൻ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടാമതായിട്ടൊരു ഡേറ്റായും കൂടെ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ എഗെയിൻ പ്രോഗ്രാം ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക ഈ ഫ്രണ്ട് സിക്കൽഡ് മൈനസ് വൺ ആൻഡ് റയർ സിഗൽഡ് മൈനസ് വൺ സോ ആ കണ്ടീഷൻ ഇവിടെ നോക്കുമ്പോൾ രണ്ടും തെറ്റിപ്പോയി ഫ്രണ്ടിൻ്റെ വാല്യൂ റയറിൻ്റെ വാല്യൂവും സീറോ ആണ് സോ ഈ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കടക്കാതെ അത് എൽസിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നു സോ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുന്ന ഉടനെ അവിടെ കാണുന്നത് റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് നമ്മൾ ഇതുവരെ നമ്മൾ ലീനിയർ ക്യൂവിൽ കണ്ടിരുന്നത് റെയർ റിസിക്കൽ ടു റെയർ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ ആണ് കണ്ടിരുന്നത് എന്നാൽ ഇവിടെ സർക്കുലർ ക്യൂവിൽ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് റെയർ എന്ന് പറയുന്ന പൊസിഷനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുക മാത്രമല്ല ഇവിടെ ഒരു മോഡുലസ് ഓപ്പറേഷനും കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു അതായത് റയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് വൺ മോഡിലസ് മാക്സിമം മാക്സിമം എന്ന് പറയുന്നത് ഈ അറയുടെ പരമാവധി ലിമിറ്റിനെയാണ് സൂചിപ്പിക്കുന്ന ഒരു ഇൻറ്റീജർ ആണ് സോ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക റയറിൻ്റെ നിലവിലുള്ള വാല്യൂ സീറോ ആണ് സോ ഇവിടെ ചെക്കിംഗ് കണ്ടീഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റെയർ പ്ലസ് വൺ മോഡിലസ് മാക്സ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ പ്ലസ് വൺ മോഡലസ് ഓഫ് സിക്സ് റയറിൻ്റെ വാല്യൂ സീറോ മാക്സിൻ്റെ വാല്യൂ ആറ് സോ സീറോ പ്ലസ് വൺ മോഡിലസ് സിക്സ് എടുക്കുന്നു സീറോ പ്ലസ് വൺ എന്ന് പറയുന്നത് വൺ ആണ് വൺ മോഡിലോ സിക്സ് എന്ന് പറയുന്നത് ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നത് സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നാണ് സോ ഇവിടെ ചെക്ക് ചെയ്യുന്ന നോക്കുക ഇഫ് വൺ ഇസ് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്തു ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോ ആണ് എന്നാൽ റയർ പ്ലസ് വൺ മോഡൽ ഓഫ് സ്മാക്സ് എന്ന് പറയുന്ന വൺ ആണ് ഈ കണ്ടീഷൻ ഇവിടെ തെറ്റിപ്പോയി അതുകൊണ്ട് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കടക്കില്ല പകരം എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും ഇവിടെ പോവുക എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കേ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് റയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് മുൻപ് നമ്മൾ ലീനിയർ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് റയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് വൺ അല്ലെങ്കിൽ റയർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്തത് എന്നാൽ ഇവിടെ വന്നപ്പോൾ റെയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് എന്നാക്കി എന്തിനാണ് ഇങ്ങനൊരു മോഡുലോ ഓപ്പറേറ്ററിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് റെയർ എന്ന് പറയുന്നത് എൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അത് സീറോത്ത് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡിലോ ഓപ്പറേറ്ററിനെ നമ്മൾ പെർഫോം ചെയ്യുന്നത് സോ ഡേറ്റാസിനെ എൻറ്റർ ചെയ്ത് അവസാനം വരുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും സോ ഇവിടെ വാല്യൂസിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് റെയറിൻ്റെ നിലവിലുള്ള വാല്യൂ സീറോ ആണ് സോ ചെക്ക് ചെയ്യുന്നത് നോക്കുക സീറോ പ്ലസ് വൺ മോഡ് മാക്സ് സീറോ പ്ലസ് വൺ എന്ന് പറയുന്നത് വൺ വൺ മോഡുലോ സിക്സ് എന്ന് പറയുന്നത് വണ്ണ് തന്നെയാണ് സോ റെയറിനെ നമ്മളെങ്ങോട്ടേക്ക് മാറ്റും എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തു ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണെന്നോക്കെ സി ക്യു ഓഫ് റെയർ ഈസ് ഈക്വൽ ടു ഐറ്റം ഐറ്റം എന്ന് പറയുന്ന ഡേറ്റ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ഡേറ്റയുണ്ട് ആ ഡേറ്റയെ സി ക്യു ഓഫ് റെയർ അതായത് സി ക്യു എന്ന് പറയുന്ന അറയുടെ റെയർ പൊസിഷനിലേക്ക് സോ റെയർ ഇരിക്കുന്ന എന്ന് പറയുന്ന പൊസിഷനിലാണ് സോ സി ക്യു ഓഫ് വണ്ണിനകത്തേക്ക് തേർട്ടി ടു എന്ന് പറയുന്ന ഡേറ്റായ ഇവിടെ ഇൻസേർട്ട് ചെയ്യും പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് ഇൻസേഷൻ എന്ന് പറയുന്ന എൻ ക്യു ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുക സോ നമ്മൾ എൻ ക്യു ഓപ്പറേഷൻ്റെ ലോജിക്ക് നോക്കിയാൽ ആദ്യം ഫ്രണ്ടും റയറും മൈനസ് വൺ ആയിരിക്കുന്ന കണ്ടീഷൻ അതായത് നമ്മൾ സർക്കുലർ ക്യൂവിനെ ഇൻഷുലൈസ് ചെയ്ത് ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക പിന്നീട് വരുന്ന ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ എൽസ് എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അവസാനത്തെ ലൊക്കേഷൻ വരെയും ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് കഴിയും ഇനി ഒരു തവണയും കൂടെ ഞാൻ എൻ ക്യു ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത് സോ ഇവിടെ നമ്മൾ നോക്കിത്തുന്ന സമയത്ത് ക്യൂ എന്ന് പറയുന്നത് ഫുള്ളായി കഴിഞ്ഞു സോ ഇനി ഒരു ഡേറ്റെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയത്തില്ല ഓവർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്കായിരിക്കും പോവുക സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണയും കൂടെ നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എൽസിപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എൽസിപ്പിനകത്തുള്ള ചെക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക റയർ പ്ലസ് വൺ റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് റെയറിൻ്റെ വാല്യൂ ഇവിടെ ഫൈവ് ആണ് ഫൈവ് പ്ലസ് വൺ എന്ന് പറയുന്ന സിക്സ് ആണ് സിക്സ് മോഡുലസ് സിക്സ് ആറ് ഡിവൈഡഡ് ബൈ ആറ് ആറ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡിവിഷൻ നടക്കും റിമൈൻഡർ ഒന്നുമില്ല റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മോഡുലസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സീറോ ആണ് സീറോ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ ഇവിടെ പിടികിട്ടും എന്ന് പറയുന്ന പൊസിഷൻ്റെ വാല്യൂ സീറോ തന്നെയാണ് റെയർ പ്ലസ് വൺ മോഡുലസ് സിക്സ് എന്ന് പറയുന്ന സീറോ ആണ് അതുകൊണ്ട് നമുക്കിവിടെ ക്യൂ ഓവർഫ്ലോ അതായത് ഇനിയൊരു ഡേറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ എൻ ക്യൂ ഓപ്പറേഷനെ മൂന്ന് കണ്ടീഷണൽ ചെക്കിൻ്റെ സഹായത്തോടു കൂടി സർക്കുലർ ക്യൂവിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ ക്യൂ ഓപ്പറേഷൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഇവിടെ തന്നെ ഡി ക്യൂ ഓപ്പറേഷനെ പെർഫോം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഡി ക്യൂ ഓപ്പറേഷൻ്റെ ലോജിക് ഇതാണ് ഇവിടെയും നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളെ കാണാനായിട്ട് സാധിക്കും ഡി ക്യൂ ചെയ്യുന്നിടത്ത് മൂന്ന് കണ്ടീഷണൽ ചെക്കുകളെ നമുക്ക് കാണാം നമ്മളുടെ അറയിൽ ഇപ്പോൾ നോക്കിയാൽ ഫ്രണ്ട് സീറോത്ത് പൊസിഷനിലും റയറ് ഫിഫ്ത്ത് പൊസിഷനിലുമാണ് ഇരിക്കുന്നത് ആദ്യത്തെ ഡി ക്യു ചെയ്യുന്ന സമയത്തുള്ള ആദ്യത്തെ ചെക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക ഈ ഫ്രണ്ട് സിക്കൽഡ് മൈനസ് വൺ ആൻഡ് റെയർ സിക്കൽ മൈനസ് വൺ അതായത് ക്യൂവിനകത്ത് ഒരു ഡേറ്റ പോലും ഇല്ലാത്തൊരു കണ്ടീഷൻ അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ക്യൂ എന്ന് പറയുന്ന അണ്ടർ ഫ്ലോ കണ്ടീഷനിലാണ് സോ ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല ആദ്യത്തെ തവണ ഒരു ഡേറ്റ പോലും ഇല്ലായിരിക്കുന്ന സമയത്ത് ക്യൂ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഇവിടെ നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്ന് എൽസിഫെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു എൽസിഫിൽ എന്താണ് പറയുന്നതെന്നൊക്കെ ഫ്രണ്ടും റയറും ഈക്വൽ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രണ്ടിൻ്റെ വാല്യൂവും റയറിൻ്റെ വാല്യൂവും ഈക്വൽ ആണ് എങ്കിൽ ഫ്രണ്ട് സിക്വൽ ടു റയർ സിക്കൽ ടു മൈനസ് വൺ എന്നാക്കുക അതായത് എല്ലാ ഡേറ്റാസിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുന്ന ഒരു കണ്ടീഷൻ എല്ലാ ഡേറ്റായും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും റയറും ലാസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരേ പൊസിഷനിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുന്നൊരു കണ്ടീഷനാണ് എങ്കിൽ ഫ്രണ്ടിനെയും റയറിനെ എന്ത് ചെയ്യുക മൈനസ് വൺ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മാറ്റുക സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ എല്ലാ ഡേറ്റാസിനെയും ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു ഡേറ്റ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല സോ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോവും റയറിൻ്റെ വാല്യൂ ആണ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ അതുകൊണ്ട് ഈ എൽസിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ റൺ റണ്ണാകത്തില്ല പകരം എനിക്കൊരു ഡേറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും കിടക്കുക എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ക്യു ഓഫ് ഫ്രണ്ട് എന്ന് പറയുന്ന എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഡി ക്യുയിങ് ട്വൻറ്റി വൺ എന്ന ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇവിടെ കാണുക ഇരുപത്തൊന്നെന്ന് പറയുന്ന ഒരു ഡേറ്റ ഞാൻ ഡി ക്യു എന്നു എന്ന് പറയുന്ന ഒരു പ്രിൻറ്റിങ് കൊടുത്തുകൊണ്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഫ്രണ്ട് സീക്വൽ ടു ഫ്രണ്ട് പ്ലസ് വൺ മോഡുലസ് മാക്സ് ഫ്രണ്ട് ഇസ് ഈക്യൽ ടു ഫ്രണ്ട് പ്ലസ് വൺ മോഡിലസ് മാക്സ് എന്നാണ് സോ ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോ ആണ് സീറോ പ്ലസ് വൺ സീറോ പ്ലസ് വൺ ഈസ് വൺ വൺ മോഡിലോ സിക്സ് വണ്ണിനെ സിക്സ് വൺ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ആയിരിക്കും റിമൈൻഡർ സോ ഫ്രണ്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റാനാണ് പറയുന്നത് വൺ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മാറ്റുക അതിൻ്റെ അർത്ഥം നേരത്തെ ഫ്രണ്ട് ഇരുന്ന സീറോത്ത് പൊസിഷനെ ഗാർബേജ് വാല്യൂ ആക്കുക എന്നൊരു മീനിംഗ് ആണ് ഇവിടെ ഉള്ളത് സോ സീറോത്ത് ലൊക്കേഷനിലുള്ള ഡേറ്റ ഇപ്പോൾ ഗാർബേജ് ഡേറ്റ ആയിട്ട് മാറിക്കഴിയും എന്ന് പറയുന്ന പോയിൻ്റർ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി സിമിലർ വേ ഒരു ഡേറ്റയും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക രണ്ടാമൊരു ഡേറ്റയും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമ്മുടെ ഡേറ്റ ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന വണ്ണാണ് ആ വണ്ണെന്നെ ഞാൻ മോഡുലോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ വൺ പ്ലസ് വൺ മോഡിലോ സിക്സ് ദാറ്റ് ഈസ് ടു മോഡുലോ സിക്സ് എന്ന് പറയുന്നത് ടു തന്നെയാണ് സോ ഫ്രണ്ടിനെ എങ്ങോട്ടേക്ക് മാറ്റും ടൂലിലേക്ക് മാറ്റുന്നു അതായത് വൺ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇപ്പോൾ ഗാർബേജ് വാല്യൂ ആയി ആ വാല്യൂനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല ഇങ്ങനെയാണ് നമ്മൾ ഡി ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നത് സോ പ്രിയ വിദ്യാർത്ഥികളെ ഇനി നമ്മളിവിടെ നോക്കിയാൽ ഈ ക്യൂവിനകത്ത് നമുക്ക് എം ടി ആയിട്ടുള്ള രണ്ട് സ്പേസുകളെ കാണാം നോർമലി ഒരു ലീനിയർ ക്യൂ ആണെങ്കിൽ ഒരിക്കലും നമുക്കുള്ള ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നാൽ സർക്കുലർ ക്യൂ ആണെങ്കിൽ എൻ ക്യു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ വൺസ് അഗെയിൻ ഞാൻ എൻ ക്യു എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ നോക്കുക എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന പോയിന്റിൻ്റെ വാല്യു രണ്ടും റെയർ എന്ന് പറയുന്ന പോയിന്റ വാല്യൂ അഞ്ചുമാണ് സോ ഫ്രണ്ടിൻ്റെ വാല്യൂ രണ്ട് റേറിൻ്റെ വാല്യൂ അഞ്ച് എൻ ക്യു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ ഇഫ് കണ്ടീഷൻ അവിടെ ഫോൾസ് ഫോൾസായിപ്പോയി തെറ്റിപ്പോയി അതുകൊണ്ട് ഇഫ് കണ്ടീഷനകത്തേക്ക് കിടക്കത്തില്ല രണ്ടാമത് വരുന്ന സമയത്തും ചെക്ക് ചെയ്യുന്നു എൽസിഫ് എന്താ പറയുന്നത് നോക്കുക റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് റയറിൻ്റെ വാല്യൂ ഇപ്പോൾ ഫൈവ് ആണ് ഫൈവ് പ്ലസ് വണ് സിക്സ് സിക്സ് മോഡുലസ് സിക്സ് എന്ന് പറയുന്ന റിമൈൻഡർ സീറോ ആണ് ആ സീറോയിൽ തന്നെയാണോ ഫ്രണ്ട് എന്ന് പറയുന്ന ലൊക്കേഷൻ നോക്കി അല്ല അല്ലാത്തത് കൊണ്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക എൽസിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് റയർ ഇസ് ഈക്വൽ ടു റയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് റയറിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ ഫൈവ് ആണ് ഫൈവ് പ്ലസ് വൺ താറ്റ് സിക്സ് മോഡുലസ് സിക്സ് സിക്സ് മോഡുലസ് സിക്സ് എന്ന് പറയുന്നത് പൂജ്യമാണ് അതായത് പൂജ്യം എന്ന് പറയുന്ന ലൊക്കേഷനകത്തേക്ക് റയറിനെ മാറ്റുക സോ ഈ സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റയർ പോയിന്റർ ഫിഫ്ത്ത് ലൊക്കേഷനിൽ നിന്ന് മാറി പൂജ്യം എന്ന് പറയുന്ന ലൊക്കേഷൻ ഇൻഡെക്സ് വാലുയിലേക്ക് വരുന്നു സോ ഇവിടെ നോക്കുക നമ്മൾ ലീനിയർ ക്യൂയിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയത്തില്ല എന്നാൽ സർക്കുലർ ക്യൂ ആയപ്പോൾ ഫ്രീ ലൊക്കേഷൻ ഉണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് വരാനുള്ളൊരു സാധ്യത നമുക്ക് കാണാം സോ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നു സീറോത്ത് ലൊക്കേഷനിലേക്ക് വന്നു അടുത്ത് എന്ത് ചെയ്യുക ആ സീറോത്ത് ലൊക്കേഷനകത്തേക്ക് മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന പറയുന്നൊരു ക്യൂ ഓഫ് ഫ്രയർ സിക്കൽ ടു ഐറ്റം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോട് കൂടി നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന സിമിലർ വേ അടുത്തൊരു ഡേറ്റായും കൂടി ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അഗൈൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക എന്ത് തന്നെ ആയിരിക്കും ഇഫും എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ചെയ്യാതെ എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നോക്കുക റെയർ സീക്വൽ ടു റെയർ പ്ലസ് വൺ മോഡലോ സിക്സ് ദാറ്റ് ഈസ് റെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ പൂജ്യമാണ് പൂജ്യം പ്ലസ് ഒന്നേ മോഡിലോ സിക്സ് സീറോ പ്ലസ് വൺ ഈസ് വൺ വൺ മോഡിലോ സിക്സ് എന്ന് പറയുന്ന വൺ തന്നെയാണ് ദാറ്റ് മീൻസ് റെയറിനെ നമ്മൾ എന്ത് ചെയ്യുക സീറോത്തെ ലൊക്കേഷനിൽ നിന്ന് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അടുത്ത സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്ന ഇതാണ് സി ക്യു ഓഫ് റെയർ ഇസ് ഈക്വൽ ടു ഐറ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ സി ക്യൂ ഓഫ് റെയർ തന്നെ ഐറ്റം എന്ന് വിളിക്കുമ്പോൾ അടുത്ത ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചെന്ന് പറയുന്നൊരു ഡേറ്റെ നമുക്ക് അവിടത്തേക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ എൻ ക്യൂ ഡി ക്യൂ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുമ്പോൾ സർക്കുലർ ക്യൂ വർക്ക് ചെയ്യുക ഇനി നമ്മൾ ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടെ പറയുകയാണ് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഫ്രണ്ട് എന്ന് പറയുന്ന പോയിന്റിൻ്റെ വാല്യു രണ്ടും റയറെ എന്ന് പറയുന്ന പോയിന്റിൻ്റെ വാല്യു ഒന്നുമാണ് അല്ലേ സോ ഈ സമയത്ത് നമ്മൾ ക്യൂവിനൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു ഫ്രീ ലൊക്കേഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും സൊ അഗെയിൻ നമ്മളൊരു എൻ ക്യു ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഡ് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുക എൽസിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ എൽ ചെക്ക് ചെയ്യുന്ന ഇതായിരിക്കും റെയർ പ്ലസ് വൺ മോഡുലസ് മാക്സ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കും ദാറ്റ് ഈസ് റേയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ഒന്നാണ് വൺ പ്ലസ് വൺ ഇസ് ടു മോഡൽ ഓ സിക്സ് എന്ന് പറയുന്നത് ടു ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് അതായത് ഇവിടെ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഇല്ല ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയത്തില്ല ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും ഇവിടെ ഉണ്ടാവുക പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ എൻ ക്യു ഡി ക്യൂ ഓപ്പറേഷൻ ഒരു സർക്കുലർ ക്യൂവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക സോ ഇവിടെ നമ്മൾ ഈ ഒരു ക്യൂവിനെ നോക്കിയാൽ പേരിൽ മാത്രമേ നമുക്ക് സർക്കുലർ ക്യൂ എന്ന് കാണാൻ കഴിയത്തുള്ളൂ ആ പേര് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയാർ ആയിട്ടുള്ളൊരു അറേ തന്നെയാണ് അറയെ നമ്മൾ എങ്ങനെയാണ് സർക്കുലർ ക്യൂവിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണോ ഏത് പോയിൻറ്ററിനെ ആണോ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് അത് എൻ ക്യു ഓപ്പറേഷൻ സമയത്ത് റെയർ പോയിൻറ്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് പകരം റയർ സീക്വൽ ടു റെയർ പ്ലസ് വൺ മോഡുലസ് ലിമിറ്റ് എന്ന് എടുക്കുക ഡി ക്യു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സീക്യൽ ടു ഫ്രണ്ട് പ്ലസ് വൺ മോഡുലസ് ലിമിറ്റ് എന്ന് എടുക്കുക ഇങ്ങനെ ഒരു കണ്ടീഷൻ കൺസ്ട്രെയിൻ കൊടുത്തുകൊണ്ട് ലീനിയർ ക്യൂവിനെ നമുക്ക് സർക്കുലർ ക്യൂ ആക്കി മാറ്റിക്കൊണ്ട് ലീനിയർ ക്യൂവിൻ്റെ ഡ്രോബാക്സിനെ നമുക്ക് അവോയിഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ സർക്കുലർ ക്യൂ എന്ന് പറയുന്ന ഡേറ്റാസ്ട്രക്ചറിനെ കുറിച്ചുള്ള ഈ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു ലക്ഷം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം